നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ട്രിവാൻ ട്രബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നേമം ടെർമിനലിന് ഒരു അനുകൂലമായ സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് വീണ്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേന്ദ്രം അതിനെ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എം പിമാരുമായിട്ടുള്ള ചേർന്നുള്ള ചർച്ചയിൽ ഇതിനൊരു അനുകൂല തീരുമാനം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തലസ്ഥാനത്തിൻറെ വികസനത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന പദ്ധതികളിലൊന്നാണ് നേമത്തെ റെയിൽവേ ടെർമിനൽ വികസനം ദീർഘനാളായുള്ള ഈ ആവശ്യം പ്രതീക്ഷയറ്റുപോയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ വന്ന വാർത്ത വീണ്ടും പ്രതീക്ഷ നൽകുന്നതാണ് തലസ്ഥാനത്തിലെ റെയിൽവേ സൗകര്യം കൂട്ടുന്നതിൻ്റെ ഭാഗമായി നേമം റെയിൽവേ ടെർമിനൽ പദ്ധതി നടപ്പാക്കുമെന്നും വൈകാതെ ഇതിന് അനുമതി ലഭിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അറിയിച്ചിരിക്കുന്നത് കന്യാകുമാരി മുതൽ പാലക്കാട് വരെയുള്ള തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ റെയിൽവേ വികസന പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച് എം പിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ നിരവധി തവണ പാർലമെന്റിൽ ഈ ആവശ്യം വന്നിരുന്നു ഒരു ഘട്ടത്തിൽ ഇത് ഉപേക്ഷിച്ചു എന്ന വാർത്തയും വന്നിരുന്നു പത്ത് വർഷം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് നേമം ടെർമിനൽ അന്ന് നൂറ്റി കോടി ഇതിനായി ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു ും കൊച്ചുവേളിയും സാറ്റലൈറ്റ് ടെർമിനലുകൾ ആക്കി മാറ്റും എന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി പത്തൊൻപതിൽ റെയിൽവേ മന്ത്രി ഇതിനായി തറക്കല്ലിട്ടെങ്കിലും പിന്നീട് എല്ലാം നിശ്ചലമായി കൊച്ചുവേളിയിൽ വികസനം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴും നിയമത്തെ പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ വീണ്ടും പ്രതീക്ഷ ഉണർന്നിരിക്കുകയാണ് നേമം ടെർമിനലിനായി ഭൂമി ഏറ്റെടുക്കൽ നേരത്തെ കഴിഞ്ഞിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോഴും പൂർണ്ണതോതിലായിട്ടില്ല നേമത്ത് ഒരു ടെർമിനൽ വരുന്നത് തിരുവനന്തപുരം സെൻട്രലിലെ തിരക്ക് കുറയ്ക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സഹായകമാകുന്നതാണ് ഈ ടെർമിനലിന്റെ വരവോടുകൂടി പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതും ഈ ടെർമിനലിന്റെ വരവോടുകൂടി സാധിക്കും വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ നിയമത്തിന്റെ പ്രാധാന്യം കൂടുതൽ ഉയരുന്നതാണ് കോച്ചിങ് ലൈൻ പിറ്റ് ലൈൻ സ്റ്റേബിളിംഗ് ലൈൻ സിക്ക് ലൈൻ തുടങ്ങിയ ടെർമിനലിന് ആവശ്യമായ നിർമ്മാണങ്ങൾ ഇവിടെ ഒരുക്കുന്നതോടുകൂടി തിരുവനന്തപുരത്ത് റെയിൽവേ വികസനവും സൗകര്യങ്ങളും കൂടുമെന്നാണ് കണക്കുകൂട്ടൽ നേമവും സെൻട്രൽ സ്റ്റേഷനും കൊച്ചുവേളിയും പൂർണ്ണ പ്രവർത്തനത്തിലെത്തുന്നത് തലസ്ഥാനത്തിലെ ടൂറിസം വ്യവസായം ഐ ടി മേഖലകൾക്ക് കരുത്തേകും തൊഴിലവസരങ്ങൾ ഉണ്ടാകുവാനും റെയിൽവേ വികസനം സഹായിക്കും എന്തായാലും ഇപ്പോൾ വന്ന ഈ വാർത്ത വീണ്ടും പ്രതീക്ഷ നൽകുന്നതാണ് അതിനായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയുമൊക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെയും നന്ദി നമസ്കാരം